എതിർ ടീമിലെ ജൂനിയർ ബൗളർമാർ പോലും ഫോളോ ത്രൂവിന് ശേഷം ബാറ്റിംഗ് ക്രീസ് വരെ നടന്നുവന്ന് ലോകോത്തര താരങ്ങളായ ദ്രാവിഡിനെയും സച്ചിനെയുമൊക്കെ സ്ലെഡ്ജ് ചെയ്യുന്ന ഒരു കാലമുണ്ടായിരുന്നു. ദ്രാവിഡ് പലപ്പോഴും സമ്മർദ്ദത്തിൽ വിക്കറ്റ് വലിച്ചെറിഞ്ഞിട്ടുമുണ്ട്. നേരത്തെ സിദ്ധുവോ അപൂർവമായി ശ്രീകാന്തോ കപിൽ ദേവോ ഒക്കെ പ്രതികരിക്കാറുണ്ടായിരുന്നുവെങ്കിലും പൊതുവെ ഇന്ത്യൻ ടീം പ്രതിഭയുള്ള പാവങ്ങളുടെ കൂട്ടമായിരുന്നു. വിദേശത്തെ ടെസ്റ്റ് വിജയങ്ങളോ ഏകദിനത്തിലെ കിരീട നേട്ടങ്ങളോ ഒന്നുമല്ല സൗരവ് ഗാംഗുലി ഇന്ത്യൻ ടീമിന് നൽകിയ ഏറ്റവും വലിയ സംഭാവന. ഇന്ത്യൻ ടീമിൻ്റെ നേരത്തെ പറഞ്ഞ മനോഭാവം മാറ്റിയെടുത്തതാണ് അയാൾ ചെയ്ത ഏറ്റവും വലിയ കാര്യം. അതെ, സൗരവ് ഗാംഗുലി ഒരു വികാരമാണ്. ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ മുഖഛായ മാറ്റിയ കർമ്മയോദ്ധാവ്, അഗ്രഷൻ എന്ന വാക്കിൻ്റെ പ്രായോഗിക തലം നമുക്ക് കാണിച്ചു തന്ന ക്രിക്കറ്റർ, അസാധ്യമെന്ന് മനസ്സിലുറച്ച ധാരണകൾ തിരുത്തിക്കുറിച്ച നായകൻ. ഒരു കൂട്ടം പോരാളികളെ സൃഷ്ടിക്കാൻ അയാൾക്ക് കഴിഞ്ഞു, അല്ലെങ്കിൽ പ്രതിഭയ്ക്കൊപ്പം പോരാട്ടവീര്യം കൂടി പുറത്തെടുപ്പിക്കാൻ കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും ഇന്ത്യയുടെ ആധുനിക ക്രിക്കറ്റ് ചരിത്രത്തിൽ ഈ ക്യാപ്റ്റൻ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ടെന്നതിൽ സംശയമില്ല. ഓസ്ട്രേലിയ, ഇംഗ്ലണ്ട്, ദക്ഷിണാഫ്രിക്ക തുടങ്ങിയ ടീമുകളിലെ സ്ലെഡ്ജിംഗ് വീരന്മാർ പിന്നീട് അയാളെപ്പറ്റി പരാതി പറഞ്ഞു തുടങ്ങിയത് തന്നെ ഇതിൻ്റെ തെളിവായിരുന്നു. പൂർണ്ണമായും വലങ്കയ്യനായിരുന്നു സൗരവ്. ഇടങ്കയ്യനായ ജ്യേഷ്ഠൻ സ്നേഹാശിഷിൻ്റെ ക്രിക്കറ്റ് കിറ്റ് ഉപയോഗിക്കാൻ വേണ്ടി മാത്രമാണ് അയാൾ ഇടങ്കൈ ബാറ്റിംഗ് പരിശീലിച്ചത്. ഫുട്ബോൾ കമ്പക്കാരനായ അനുജനെ ക്രിക്കറ്റിലേക്ക് തിരിച്ചുവിട്ടതിൽ ഈ ജ്യേഷ്ഠനാണ് പ്രധാന പങ്ക്. പക്ഷേ വിധി വൈപരീത്യമെന്ന് പറയട്ടെ, അദ്ദേഹത്തിന് പകരമായാണ് സൗരവ് ബംഗാളിന് വേണ്ടി രഞ്ജി ടീമിലെത്തുന്നത്. പിന്നീട് ലോർഡ്സിലെ സ്വപ്നസമാനമായ അരങ്ങേറ്റ ഇന്നിങ്സും തുടർന്ന് ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ തലവര മാറ്റിയ നായകസ്ഥാനവും. ഇന്ത്യയിലെ കളിക്കമ്പക്കാർ സൗരവ് ദായെ ബഹുമാനിക്കുന്നത് അയാളുടെ മനോഹരമായ ഓഫ് ഡ്രൈവുകളും സ്ക്വയർ ഡ്രൈവുകളും പടുകൂറ്റൻ സിക്സറുകൾ അടിക്കാനുള്ള കഴിവും കൊണ്ട് മാത്രമായിരിക്കില്ല. ഒന്നാം സ്ഥാനം ആ പോരാട്ടവീര്യത്തിനു തന്നെയായിരുന്നു. സൗരവ് ദാ ഒരു ആത്മവിശ്വാസമായിരുന്നു, അഭിമാനമായിരുന്നു. ലോർഡ്സിൽ ഇംഗ്ലീഷ് ക്രിക്കറ്റിൻ്റെ അഹങ്കാരത്തിന് നേർക്ക് നെഞ്ചുവിരിച്ച് വീശിയ നീലക്കുപ്പായം ഏത് ഇന്ത്യക്കാരനാണ് മറക്കാൻ കഴിയുന്നത്? മുൻ ഇംഗ്ലീഷ് ക്യാപ്റ്റൻ നാസർ ഹുസൈൻ ഒരിക്കൽ പറഞ്ഞു, അയാൾ അസഹ്യനാണ്, അയാൾ ധിക്കാരിയുമാണ്. പക്ഷേ സത്യത്തിൽ ഇന്ത്യൻ ക്രിക്കറ്റിന് സംഭവിച്ച ഏറ്റവും നല്ല കാര്യവും അതാണ്. അയാളില്ലായിരുന്നുവെങ്കിൽ ലോകോത്തര ഇന്ത്യൻ താരങ്ങൾ ഇന്നും ഏതെങ്കിലും ഒരു ഓസ്ട്രേലിയൻ ജൂനിയർ പയ്യന്റെ ചീത്തവിളിക്ക് മുന്നിൽ തളർന്നു നിന്നേനെ. നന്ദി സൗരവ് ദാ, നിങ്ങൾ ഞങ്ങൾക്ക് തന്ന 15 ക്രിക്കറ്റ് വർഷങ്ങൾക്ക്, ഒപ്പം പിറന്നാൾ ആശംസകളും.